السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، സ്റ്റേജിൽ ഉപവിഷ്ടരായ താജുൽ ഉലമയുടെ മക്കൾ സയ്യിദ് ഇമ്പിച്ചി കോയ തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ഫദൽ കോയമ്മ തങ്ങൾ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ മുസ്തഫ കോയമ്മ തങ്ങൾ, മറ്റു മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിത ശിരോമണികൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സംഘടന നേതാക്കൾ, അള്ളാഹു നമ്മുടെ ഈ പരിപാടി പൊരുത്തപ്പെട്ട നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി വേർതിരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ശക്തി നൽകുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും, നല്ലതു മാത്രം സംസാരിക്കുവാനും, നല്ലതു മാത്രം കേൾക്കുവാനും, നല്ലതു മാത്രം പ്രവർത്തിക്കുവാനും സർവശക്തൻ നമുക്ക് തുണ നൽകട്ടെ. നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു പൊരുത്തപ്പെട്ട നിലയിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താജുൽ ഉലമയുടെ നാലാമത്തെ ഉറൂസ് വാർഷികത്തിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ പരിപാടിക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നിടയിൽ പറഞ്ഞ ആ വാക്കുകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിക്കുകയും അതുപോലെ തന്നെ മരിക്കുകയും ചെയ്ത മഹാനായിരുന്നു താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹു അസീസ്. പലപ്പോഴും അവിടുന്ന് പറയുമായിരുന്നു, എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ജമാഅത്തി സ്വഹാബ എന്നായിരുന്നു തങ്ങൾ പറഞ്ഞത്. അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ പാത, അവിടുത്തെ തിരുസുന്നത്ത്, അതുപോലെ തന്നെ ജമാഅത്തി സ്വഹാബ, സ്വഹാബക്കളുടെ സംഘം, അത് കഴിഞ്ഞാൽ താബിഈങ്ങൾ, അവരെങ്ങനെ ജീവിച്ചു, അവർ കാട്ടിത്തന്നതായ ആ മാതൃക, അതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്ന് മഹാനായ താജുൽ ഉലമ പലപ്പോഴും തൻ്റെ പ്രസംഗത്തിൽ ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ, മഹാനായ താജുൽ ഉലമ കാണിച്ചു തന്ന ആ ആദർശം, അത് നമ്മളിലുണ്ടോ എന്നുള്ള ചോദ്യം ഞാനടക്കം നമ്മളേവരും വിസ്മരിക്കാതെ ഒന്ന് നമ്മുടെ ശരീരത്തോട് തന്നെ ചോദിക്കണം. ആ ആദർശം നമുക്കുണ്ടോ? അത് നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. നാം തഖ്‌വ കുറഞ്ഞവരാണ്. നമ്മുടെ ഇബാദത്തുകൾ പലപ്പോഴും നാം നഷ്ടപ്പെടുത്തുന്നു. എങ്ങനെ? ഇവിടെയുള്ള ആളുകളിൽ ചിലപ്പോൾ ഞാനടക്കം നാം നമസ്കരിക്കുകയാണ്, പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ
നമസ്കാരത്തിൽ എത്ര റക്അത്താണ് നാം നമസ്കരിച്ചത് എന്ന് പോലും മറവി സംഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വാസ്തവമാണ്. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു അമലുകൾ സ്വീകരിക്കുന്നത് അവൻ്റെ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. സ്വാഗത സംഘം ചെയർമാനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായ അഭിവന്ദരായ നമ്മുടെ നേതൃത്വം സയ്യിദ് ലിയാഉൽ മുസ്തഫ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂൽ അവർകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാന ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ധാരാളം സാദാത്യങ്ങൾ ഇവിടെയുണ്ട്. ചിത്താരി ഉസ്താദ് അവർ ഈ മജ്ലിസിന്റെ ബഹുമാനം കരുതി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വളരെ നേരത്തെ ഇവിടെ എത്തി നമുക്ക് പ്രാർത്ഥന നടത്തി നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട താജുലമി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഉള്ളാളത്ത് പഠിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും താജുലമിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരും. എന്ത് വിഷയമുണ്ടെങ്കിലും താജുലമിയോട് മുഷാവറ ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യമായിരുന്നു ബഹുമാനപ്പെട്ട അതാഉല്ലാ തങ്ങൾ അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സയ്യിദ് താജുലമിയുടെ പുത്രൻ സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ അൽ ബുഖാരി നേരത്തെ ഇവിടെ പതാക ഉയർത്തൽ നിർവഹിച്ചു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ കോയമത്തങ്ങൾ ഖുറ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ പരിപാടിയിലേക്ക് ബഹുമാന ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ധാരാളം സദാത്യങ്ങളും ഉസ്താദുമാരുമുണ്ട്, സംഘടനാ നേതാക്കൾ, സാദാത്യങ്ങൾ, എസ് വൈ എസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൽ ലത്തീഫ് സയ്യിദി പഴശ്ശി, ജില്ലാ സെക്രട്ടറി ആർ പി ഹുസൈൻ മാസ്റ്റർ, യൂസുഫ് ഹാജി പെരുമ്പ, അതുപോലെ ധാരാളം നേതാക്കളും ഈ ഉറൂസിന്റെ സംഘാടകരും പ്രവർത്തകരുമായ ധാരാളം ആളുകൾ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. പ്രസ്ഥാന നേതാക്കൾക്കും ഇവിടെ കൂടിയ മുഴുവൻ സാദാത്യങ്ങൾക്കും പണ്ഡിതന്മാർക്കും സഹോദര സഹോദരിമാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂൽ അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമുക്ക് ദുആ നടത്തി അനുഗ്രഹിച്ച അഭിവന്ദരായ സയ്യിദ് അതാഉല്ലാ തങ്ങൾ ആദ്യം സംസാരിക്കുന്നു. ബഹുമാന ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ താജുൽ ഉലമയുടെ മക്കൾ സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, അൽ
അതുപോലെ തന്നെ സയ്യിദ് ഫദൽ കോയമ്മ തങ്ങൾ. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ മുസ്തഫ കോയമ്മ തങ്ങൾ, മറ്റു മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിത ശിരോമണികൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സംഘടന നേതാക്കൾ, അള്ളാഹു നമ്മുടെ ഈ പരിപാടി പൊരുത്തപ്പെട്ട നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി വേർതിരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ശക്തി നൽകുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും നല്ലത് മാത്രം സംസാരിക്കുവാനും നല്ലത് മാത്രം കേൾക്കുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും സർവശക്തൻ നമുക്ക് തുണ നൽകട്ടെ. നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു പൊരുത്തപ്പെട്ട നിലയിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താജുൽ ഉലമയുടെ നാലാമത്തെ ഉറൂസ് വാർഷികത്തിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ പരിപാടിക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നിടയിൽ പറഞ്ഞ ആ വാക്കുകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിക്കുകയും അതുപോലെ തന്നെ മരിക്കുകയും ചെയ്ത മഹാനായിരുന്നു താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹു അസീസ്. പലപ്പോഴും അവിടുന്ന് പറയുമായിരുന്നു, എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ജമാഅത്തി സ്വഹാബ എന്നായിരുന്നു തങ്ങൾ പറഞ്ഞത്. അതായത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ പാത, അവിടുത്തെ തിരുസുന്നത്ത്, അതുപോലെ തന്നെ ജമാഅത്തി സ്വഹാബ, സ്വഹാബക്കളുടെ സംഘം, അത് കഴിഞ്ഞാൽ താബിഈങ്ങൾ, അവരെങ്ങനെ ജീവിച്ചു, അവർ കാട്ടിത്തന്നതായ ആ മാതൃക, അതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്ന് മഹാനായ താജുൽ ഉലമ പലപ്പോഴും തൻ്റെ പ്രസംഗത്തിൽ ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ മഹാനായ താജുൽ ഉലമ കാണിച്ചു തന്ന ആ ആദർശം, അത് നമ്മളിലുണ്ടോ എന്നുള്ള ചോദ്യം ഞാനടക്കം നമ്മളേവരും വിസ്മരിക്കാതെ ഒന്ന് നമ്മുടെ ശരീരത്തോട് തന്നെ ചോദിക്കണം. ആ ആദർശം നമുക്കുണ്ടോ? അത് നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. നാം തഖ്‌വ കുറഞ്ഞവരാണ്. നമ്മുടെ ഇബാദത്തുകൾ പലപ്പോഴും നാം നഷ്ടപ്പെടുത്തുന്നു. എങ്ങനെ? ഇവിടെയുള്ള ആളുകളിൽ ചിലപ്പോൾ ഞാനടക്കം നാം നമസ്കരിക്കുകയാണ്, പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ, നമസ്കാരത്തിൽ എത്ര റക്അത്താണ് നാം നമസ്കരിച്ചത് എന്ന് പോലും മറവി സംഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വാസ്തവമാണ്. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു അമലുകൾ സ്വീകരിക്കുന്നത് അവൻ്റെ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു നാം എല്ലാവരെയും എടുത്തുമാറാകട്ടെ. വഹാദ സമാനുൻ ബിനാ യൽഅബു, താജുൽ ഉലമ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്.
വഹാദ സമാനു ബിനാ യൽഅബു. എല്ലാ സമാനിനെയും നിയന്ത്രിച്ച് കൊണ്ടുപോകുവാൻ ഓരോ ഖുതുബു സമാൻ ഓരോ നൂറ്റാണ്ടിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളുടെ കൂടെ ആ ഖുതുബു സമാൻ ഇല്ല. അതിന് പകരമായിട്ട് ഈ കാലം തന്നെ മനുഷ്യനെ ഇട്ടിട്ട് ഇങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം എന്ന് മഹാനായ തങ്ങളവറുകൾ സാധാരണ പറയാറുണ്ടായിരുന്നു. നമുക്ക് മഹാനായ തങ്ങൾ കാണിച്ചു തന്ന ആ മാതൃക, അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കണം. ഉലമാക്കളുടെ മാതൃക, ഇൽമ് പഠിക്കുന്നതിൻ്റെ മാതൃക, അത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ദാഅവത്ത് ചെയ്യണം എന്നുള്ളത് മഹാനായ താജുൽ ഉലമയിൽ നിന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അവിടുന്ന് വഫാത്താകുമ്പോൾ 94 വയസ്സായിരുന്നു. 94 വയസ്സിലും അവിടുന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിരുന്നു. ചെറിയ ഒരു പരിപാടിയാണ്, ചെറിയ ഒരു റാത്തീബ് പരിപാടിയാണ് മഹാനവറുകൾ പോകും, വലിയ സമ്മേളനമാണ് മഹാനവറുകൾ പോകും, വളരെ കഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് തിരിച്ചു വന്ന് റൂമിൽ ഇരുന്നു ക്ഷീണം കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടുന്ന ആ രംഗം ഒരുപാട് തവണ ഈ വിനീതനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഖാദി സ്ഥാനവും ആ 94 വയസ്സിൽ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ ചോദിച്ചാൽ എന്തിന് വേണ്ടി തങ്ങളിങ്ങനെ പ്രയാസപ്പെടണം, തങ്ങൾ കാഫിയത്തില്ലല്ലോ. അവിടുന്ന് പറഞ്ഞ മറുപടി, സുന്നത്ത് ജമാഅത്തിന് ഗുണം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവിടെ പോയത്. ഇതായിരുന്നു തങ്ങളുടെ മാതൃക. ആ മാതൃക നാം പിൻപറ്റണം. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം. ഇന്ന് 10,000 ജനങ്ങൾക്ക് മുമ്പ് ഇന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് പ്രാസംഗികന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സമൂഹത്തിന് നന്മ ലഭിക്കണം എന്നുള്ള യഥാർത്ഥ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. പക്ഷെ ആ ചിന്തയില്ലാതെ നമുക്ക് സ്വാർത്ഥ താല്പര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചാൽ പിന്നെ എങ്ങനെയാണ് സമൂഹം നന്നാവുക? ഞാനിത് പറയുവാനുള്ള കാരണം, ഇന്നത്തെ സ്ഥിതി അങ്ങനെയാണ്. ഞാൻ നേരിൽ അനുഭവിച്ചതുകൊണ്ട് വളരെ വിഷമത്തോടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, തീർച്ചയായും തൻ്റെ നാഥനായ അള്ളാഹുവിനോട് മനുഷ്യൻ നന്ദികേട് കാണിക്കും. അതിന് അവൻ തന്നെയാണ് സാക്ഷി. അതുമാത്രമല്ല, മനുഷ്യനിക്ക് പണത്തോട് വലിയ സ്നേഹമുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഖുർആൻ പറയുന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതും ഇത് മാത്രമാണ്. ഒരു പ്രസംഗത്തിന് അത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയി കാണും. അതിൻ്റെ പ്രതിഫലം 1.5 ലക്ഷം എന്ന് കേട്ടാൽ
എന്നെ പോലോത്ത എണിച്ചു നിൽക്കാൻ പറ്റാത്ത സാദാത്ത് ഞെട്ടിപ്പോകും. ഈ പരിപാടിക്കുള്ള നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജിലുള്ളതും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എല്ലാം വലിയ വലിയ സാദാത്തുക്കളാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു സാദാത്ത് ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. ചെറിയ ഒരു സാദാത്ത്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് സമൂഹത്തിന് വേണ്ടത് നന്മയാണ്. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ നന്മ ചെയ്യുക, തീർച്ചയായും നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് സമൂഹത്തിൽ നന്മയില്ല, എല്ലാം തിന്മയാണ്. അതുപോലെ തന്നെ കരുണ, ആ കരുണയും ഇന്ന് സമൂഹത്തിലില്ല. സത്യവും അസത്യവും നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. സത്യത്തെ ഒരിക്കലും നിങ്ങൾ കൈവെടിയരുത്. പക്ഷേ ഇന്ന് നമുക്ക് സത്യമേതാണ് അസത്യമേതാണ് എന്ന് വേർതിരിച്ചറിയുവാനുള്ള ശക്തി പോലും ഇല്ലാതായി. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തഖ്‌വ ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമുക്ക് വേണ്ടത് മോഡേൺ ഏജിൽ ജീവിക്കുന്ന, കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന, ഇൻ്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന ആ ലേറ്റസ്റ്റ് ടെക്നോളജികളാണ്, അല്ലേ? ശരി തന്നെ. നമുക്കൊരു ദിവസം മരിക്കാനുണ്ട് എന്നുള്ള ആ ചിന്ത പോലും നമ്മിൽ നിന്ന് അത് മറഞ്ഞുപോയോ എന്നുള്ള സംശയമാണ്. ഒരു മയ്യത്തിനെ നാം സന്ദർശിക്കാൻ പോകുമ്പോൾ അതുപോലെ ഞാനും മയ്യത്തായി കിടക്കും എന്നുള്ള ചിന്ത നമ്മളിൽ എത്ര പേർക്ക് വരുന്നു? ഇല്ല. ആ മയ്യത്ത് നാം നോക്കുന്നു, തിരിച്ചു വരുന്നു, നമ്മുടെ ചിന്ത മാറിപ്പോകുന്നു. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡെത്ത് ഈസ് സർട്ടൻ ബട്ട് ദ ടൈം ഓഫ് ഡെത്ത് ഈസ് അൺസർട്ടൻ. മരണം നിശ്ചിതമാണ്, പക്ഷേ മരണത്തിൻ്റെ സമയം അത് അനിശ്ചിതമാണ്. ഏത് സമയത്തും ഞാൻ മരിക്കും എന്നുള്ള ചിന്ത നമ്മളിൽ വേണം. ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി ചിലപ്പോൾ ഞാൻ മരിച്ചെന്ന് വരും, അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ആ മരണത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ട് നാം ജീവിക്കണം. എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കണം. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് 20 പ്രാവശ്യമെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് നാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. മഹാനായ താജുൽ ഉലമ കാണിച്ചു തന്ന ആ മാർഗം അതെപ്പോഴും നാം പിൻപറ്റി ജീവിക്കുവാനും മരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സമൂഹത്തിൽ ഞാനൊരു വലിയ സയ്യിദാണ് അല്ലെങ്കിൽ ഒരു വലിയ പണ്ഡിതാണ് പണ്ഡിതനാണെന്ന് പറഞ്ഞു നടക്കുവാൻ ഒരിക്കലും താജുൽ ഉലമ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവിടുന്ന് 60 വർഷമായപ്പോൾ
ഈ ഒരു സംഭവം പറഞ്ഞു ഇൻഷാ ഞാൻ നിർത്തുന്നു. മഹാനായ താജുൽ ഉലമ 60 വർഷം ഉള്ളാളത്ത് പൂർത്തിയാക്കിയപ്പോൾ അവിടെ ഒരു ചടങ്ങ് നടക്കുന്നു. ഏതാണ്? തങ്ങളെ ആദരിക്കുക എന്നുള്ള ചടങ്ങ്. ഒരിക്കലും ഈ ചടങ്ങിനോട് വലിയ താല്പര്യം മഹാനവറുകൾ കാണിച്ചിരുന്നില്ല. അങ്ങനെ ആ ചടങ്ങ് നടക്കുന്ന ദിവസം എന്നോട് നേരത്തെ എത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ളുഹർ സമയത്ത് അവിടെ റൂമിൽ എത്തി. അപ്പോൾ അവിടുന്ന് കണ്ട രംഗം, മഹാനായ താജുൽ ഉലമ ഇരുന്ന് കരയുകയാണ്. കണ്ണിൽ നിന്നും വെള്ളം താഴെ ഏറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, ഈ പരിപാടി എനിക്ക് ഇഷ്ടമില്ല. കാരണം ഈ പരിപാടി നടന്നാൽ എൻ്റെ മനസ്സിൽ ഉജുബ് വന്നു പോകും. ഉജുബ് എന്നാൽ അകപ്പെരുമ. അങ്ങനെ വന്നു പോയാൽ ഓ കൊള്ളാം, ഞാനൊരു വലിയ ആളായിപ്പോയി, എൻ്റെ പിന്നിൽ കുറേ ആളുകളുണ്ട് എന്നെ ബഹുമാനിക്കാൻ എന്ന് മനസ്സിൽ തോന്നിപ്പോയാൽ എല്ലാ ഇബാദത്തുകളും നിഷ്ഫലമായി പോകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. എത്ര വലിയ പാഠമുണ്ട് ഈ ഒരു സംഭവത്തിൽ. എന്നിട്ട് അവിടുന്ന് മഹാനായ കാന്തപുരം ഉസ്താദ് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, വേണ്ട, ഈ പരിപാടി വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ട മഹാനായ അബ്ബാസ് മാലിക്കി തങ്ങളവറുകളും അന്ന് വരാൻ പറ്റുന്നില്ല എന്നറിയിച്ചിരുന്നു. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാത്തത് എന്ന് പോലും പറഞ്ഞു. അവസാനം എല്ലാവർക്കും വേണ്ടി ഒരുപാട് സാദാത്യങ്ങളും പണ്ഡിതന്മാരും ശിഷ്യഗണങ്ങളും ആ പരിപാടിക്ക് എത്തിയിരുന്നു. മനസ്സില്ല മനസ്സോടെ ആ പരിപാടി പൂർത്തീകരിച്ചതിന് ശേഷം തങ്ങളവറുകൾ പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ഈ പരിപാടിക്ക് സമ്മതിച്ചു എന്നിന് വേണ്ടി, അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് ഗുണം കിട്ടിക്കോട്ടെ എന്ന് കരുതിയായിരുന്നു. അപ്പോൾ നമുക്ക് നൽകുന്ന പാഠം, എന്തും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മഹാനവറുകൾക്ക് ആ മനക്കരുത്തുണ്ടായിരുന്നു. സുന്നത്ത് ജമാഅത്തിനല്ലാതെ വേറെ ഒരു കാര്യത്തിനും തങ്ങൾ ഇത്രയധികം താല്പര്യം കാണിക്കുന്ന കാര്യങ്ങളില്ല, വിഷയങ്ങളില്ല. അപ്പോൾ എന്തും സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് താജുൽ ഉലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി പഠിക്കുന്ന സമയത്തായാലും കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം പണ്ഡിതന്മാർ കിതാബ് നോക്കാതെ ദർസ് നടത്തിയിരുന്നു. അത് വലിയ കാര്യമാണ്. സഹീഹുൽ ബുഖാരിയും മന്തിഖും എല്ലാം കാണാതെ തന്നെ മഹാനവറുകൾ മനഃപ്പാഠമാക്കിയിരുന്നു. അത് അല്ലാഹു നൽകിയ ഒരനുഗ്രഹവും കൂടിയായിരുന്നു. ഒറ്റയിരുത്തത്തിൽ തന്നെ ഒരുപാട് ഹദീസുകൾ കാണാതെ തന്നെ മനഃപ്പാഠമാക്കിയിരുന്നു. ഒരവസരത്ത് ഞാൻ മെല്ലെ ചോദിച്ചു, ഒരുപാട് ഹദീസുകളുണ്ടല്ലോ, എല്ലാം നിങ്ങൾ മനഃപ്പാഠമാക്കുന്നു,
ഒറ്റയടിക്ക് എത്ര ഹദീസുകൾ തങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അഞ്ചും പറയും, അഞ്ഞൂറും പറയും, വേണമെങ്കിൽ അയ്യായിരവും പറയും, അത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അപ്പോൾ നാം എവിടെ? മഹാനായ താജുൽ ഉലമ എവിടെ? അപ്പോൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മഹാനായ സയ്യിദ്, ഒരു മഹാനായ ആബിദ്, അതുപോലെ തന്നെ ഒരു മഹാനായ പണ്ഡിതൻ, ഈ എല്ലാ മേഖലകളിലും സമൂഹത്തിന് വേണ്ട നേതൃത്വം സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുകയും അതിൽ വിജയിക്കുകയും സമൂഹത്തിന് നേർവഴി കാണിച്ചു തന്ന ഒരു മഹാനായിരുന്നു നമ്മുടെയൊക്കെ നേതാവായ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുല്ല അസീസ്. അള്ളാഹു മഹാനവറുകളുടെ ഹക്കജാവ് വർക്കത്തുകൊണ്ട് നമ്മളെയെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി അള്ളാഹു പൊരുത്തപ്പെട്ട നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ധാരാളം ഇൽമിൻ്റെ കേന്ദ്രങ്ങൾ ഇവിടെ വളർന്നു വരികയും അതെല്ലാം സുന്നത്ത് ജമാഅത്തിന് ശക്തി പകരുകയും ചെയ്യുന്ന അവസ്ഥ അള്ളാഹു ഇവിടെ ഉണ്ടാക്കി തരുമാറാകട്ടെ. അതിന് വേണ്ടി ഇവിടെ നേതൃത്വം നൽകുന്ന മഹാനായ കോയമ്മ തങ്ങളും അതുപോലെ തന്നെ ഇമ്പിച്ച് തങ്ങൾക്കും അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ദീനീ സ്ഥാപനങ്ങൾക്കു വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഇരുവീട്ടിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തി തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളാൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ അനുഗ്രഹവും ആശംസകളും നേർന്നും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. സമസ്ത കേരള സുന്നി യുവജന സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി പൂർണരായ ആർ